ശാരി, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. വാമേ മോളെ. അമ്മേ, നീ പോയൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവാ. നിന്റെ കൈപ്പുണ്യ അമ്മ എന്നറിയട്ടെ. വാമേ, അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ അച്ഛൻ പെർമിഷൻ തന്ന നിലയ്ക്ക് അമ്മയുടെ ഈ വരവിന് എന്തോ ഒരു ലക്ഷ്യമുണ്ടല്ലോ. എന്താ എന്താ അമ്മയുടെ മുഖത്തിനൊരു വാട്ടം? ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ? അച്ഛനാണെങ്കിൽ കേസെല്ലാം ജയിച്ചു, മകനാണെങ്കിൽ ഹോം മിനിസ്റ്റർ, ഞാൻ മാറി താമസിക്കുന്നു എന്നതൊഴിച്ചാൽ വേറൊരു പ്രശ്നവും ഞാൻ അമ്മയെ കാണുന്നില്ല. പറയമ്മേ, എന്താ പ്രശ്നം? എന്തിനാടാ നിനക്ക് ഈ മന്ത്രിസ്ഥാനം? നീ രാജിവെക്കണം. അപ്പോ അച്ഛൻ ഇതിനാണ് അമ്മ ഇങ്ങോട്ട് അയച്ചത്? നിന്നോട് യാചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ അമ്മേനോട് ക്ഷമിക്കണം. ഇപ്പൊ ഞാൻ അമ്മയെ അനുസരിച്ച അത് എന്നെ ജയിപ്പിച്ചുവിട്ട ജനങ്ങളോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയായിരിക്കും. അത് തന്നെയല്ല, തുടങ്ങിവെച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് രാജിവെക്കാൻ നിർവാഹമില്ലെന്ന് അമ്മ ചെന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. കുടുംബ ബന്ധങ്ങൾ മറന്ന് നീ മന്ത്രിയായിട്ടിരുന്ന നാട് നന്നാക്ക്. അച്ഛനും അമ്മയും നിനക്ക് വേണ്ടല്ലോ. അമ്മേ, ഞാൻ പറയുന്നത്, നീ എന്നോട് മിണ്ടണ്ട. ഇല്ല, അവൻ രാജിവെക്കില്ല. അവൻ രാജിവെക്കുമെന്ന് കരുതി നമ്മളാ മണ്ടന്മാർ. ചക്കരക്കുടത്തിലല്ലേ കൈയിട്ടിരിക്കുന്നത്. അധികാരത്തിന്റെ മത്ത് പിടിപ്പിക്കുന്ന സുഖം അവനും അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അച്ഛന് വേണ്ടി സ്വന്തം സുഖങ്ങൾ ഉപേക്ഷിക്കാൻ മാത്രം വിഡ്ഢിയൊന്നും അല്ലവൻ. സ്വന്തം കുടുംബത്തിൽ വരെ റെയ്ഡ് നടത്തി അവൻ പ്രശസ്തി പിടിച്ചു പറ്റിയില്ലേ? ഇപ്പൊ പത്രക്കാരും ചാനലുകാരും എന്തിന് പ്രതിപക്ഷം വരെ അവനെ പൊഴുത്തുകല്ലേ? അവൻ നാട് നന്നാക്കുക എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമെന്ന ഒരു പരിഗണന ഇനി അവന് കൊടുക്കാൻ പാടില്ല. അച്ഛന്റെ മനസ്സറിയാൻ കഴിയാത്തവന് പഠിക്ക് പുറത്താ സ്ഥാനം. അച്ഛൻ നോക്കിക്കോ, ഈ ചിറ്റാരിക്കര മണ്ഡലത്തിൽ വീണ്ടും ഒരു ഇലക്ഷൻ ഉണ്ടാവും. അച്ഛന് മത്സരിക്കാൻ വേണ്ടി അച്ഛൻ മുഖ്യമന്ത്രിയാകുന്നത് എനിക്ക് കാണണം. എങ്ങനെ? പുരയ്ക്കുമേതെ ചാഞ്ഞു നിൽക്കുന്നത് പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിൽ പോലും അത് വെട്ടിക്കളയണമെന്ന പ്രമാണം. അവൻ ഇല്ലാതാകണം. ഞാൻ എടുത്തോളാം. ഹലോ ഉണ്ണി, 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 നീ എന്താടാ ഒന്നും ഇണ്ടാത്ത? അച്ഛാ, ഞാൻ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ ഡൽഹിക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ നിൽക്ക. എന്തായാലും ഞാൻ അവിടെ വന്നിട്ട് നീ പോയാ മതി. ഉടനെ എത്താ. അച്ഛനാ, ആ ശബ്ദത്തില് പഴയ സ്നേഹവും വാത്സല്യവും ഒക്കെ. എന്നെ ഉണ്ണീന്ന് അച്ഛൻ പണ്ടങ്ങ് വിളിച്ച് കേട്ടതാ, പിന്നെ ഇപ്പഴാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണുണ്ടെന്ന്. കാരണം നിന്റെ യാത്ര ബുദ്ധിമുട്ടായി അല്ലേ? ഇല്ല, ഞാനത് അടുത്ത ഫ്ലൈറ്റിനാക്കി. ഓഹോ, വരൂ അച്ഛ. പെട്ടെന്ന് കാണണം പറഞ്ഞപ്പോ നീ ഒന്ന് പകച്ചു. ഇനി എന്തിനുള്ള പുറപ്പാടാണോ എന്ന് ഓർത്തല്ലേ. അച്ഛൻ ഇനി ആർക്കും ഒരു തലവേദനയാവില്ല മോനെ. ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വൈകി. ശ്രമിച്ചില്ല? അധികാരത്തിന്റെ ലഹരിയിൽ പായിയായിരുന്നു ഇത്രയും കാലം. പ്രായാകുന്നോറും കുട്ടികളുടെ മനസ്സാവുമല്ലേ, എന്ത് കണ്ടാലും സ്വന്താക്കണമെന്നൊരു മോഹം. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? മുന്നിലേക്ക് നോക്കിയപ്പോഴോ തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഞാനെന്ന രാഷ്ട്രീയക്കാരൻ വെറും ഒരു വട്ടപൂജ്യമാണെന്ന്, എന്നിൽ അച്ഛൻ ഒരു മൃഗമായിരുന്നു എന്ന്. പ്രായശ്ചിത്തം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാകുമെങ്കിൽ
ഞാൻ മോന്റെ കാല് പിടിക്കും. അങ്ങനെയൊന്നും പറയല്ലേ. മതിയായി, എല്ലാം മതിയായി. ഞാൻ ഇന്ന് വരെ അഴിമതിയിലൂടെ ഉണ്ടാക്കിയതൊക്കെ സർക്കാരിന് തിരിച്ചു കൊടുക്കാൻ പോവാ. എന്നിട്ട് ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞ് പൊതുജനങ്ങളോട് മാപ്പ് ചോദിക്കണം. അച്ഛ, അച്ഛനെ വിശ്വസിക്കടാ. ഇനി നിന്റെ അച്ഛൻ വിശ്വാസവഞ്ചനം കാട്ടില്ല. മതി, എനിക്കിത് മതി. ഞാൻ ആഗ്രഹിച്ച പോലെ അച്ഛനെ ഈശ്വരൻ എനിക്ക് തിരിച്ചു തന്നല്ലോ. അറിഞ്ഞോ അറിയാതെയോ അച്ഛനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനൊരു അച്ഛൻ്റെ മകനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഇനി എൻ്റെ അച്ഛന് വേണ്ടി ഈ സ്ഥാനമാനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേണ്ടടാ, എനിക്കിനി മന്ത്രി ഒന്നും ആകണ്ട. നീ യാശീരി, നിന്നെ പോലുള്ള ചെറുപ്പക്കാരാണ് ഇനി ഇവിടെ ഭരിക്കേണ്ടത്. അടുത്ത തലമുറ നിന്നെ മാതൃകയാക്കുന്നത് നിറഞ്ഞ മനസ്സോടെ എനിക്ക് കാണണം. എന്നിട്ട് ഇങ്ങനെ ഒരു മന്ത്രിയുടെ അച്ഛനായിട്ട് ഇനിയുള്ള കാലം അഭിമാനത്തോടെ എനിക്ക് ജീവിക്കണം. മോളെ, വന്നു കയറിയ മഹാലക്ഷ്മിയെ ആട്ടിപ്പായിച്ചവനാ ഞാൻ. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ തരും, നന്നായി വരും. ഉണ്ണി, ഇപ്പൊ എനിക്ക് മനസ്സിന് എന്തൊരു സ്വസ്ഥതയാണെന്നറിയോടാ. ഇനി എനിക്കെല്ലാം മറന്ന് സമാധാനമായിട്ട് ഉറങ്ങണം. ബർത്ത്ഡേടാ. ആ, നീ ഡൽഹി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഉടൻ രണ്ടുപേരും തറവാട്ടിലേക്ക് താമസം മാറണം. മറ്റേ മോളെ, ഹലോ. എപ്പോ മുൻ വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ കാറപകടത്തിൽ കൊല്ലപ്പെട്ടു. ആഭ്യന്തരമന്ത്രി ശ്രീ ബി കൃഷ്ണകുമാറിന്റെ പിതാവാണ് കൊല്ലപ്പെട്ട ബാലഗംഗാധര മേനോൻ. സംഭവ സ്ഥലത്തു നിന്നും ലോറി ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചിറ്റാരിക്കരയിലുള്ള സ്വസ്ഥിയിലേക്ക് കൊണ്ടുപോകും. ഇതിപ്പോ ആക്സിഡന്റ് ആണോ കൊല്ലിച്ചതാണോ ആർക്കറിയാം. അധികാരം ഒഴിഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം മകൻ തന്നെ കൊല്ലിച്ചതാണെന്ന് എല്ലാരും പറയുന്നേ. എന്നിട്ട് ആ സമയത്തൊരു ഡൽഹി യാത്രയിൽ ആരും സംശയിക്കില്ലല്ലോ. അമ്മേ, അച്ഛനേക്കാൾ വലുതാണോടെ നിനക്ക് അധികാരം, മന്ത്രിസ്ഥാനം. അച്ഛനെ എതിർത്ത് എതിർത്ത് ഒടുവിൽ നീ സ്വന്തം അച്ഛനെ. അമ്മേ, എനിക്ക് നിന്നെ കാണണ്ട.